നെക്സ്റ്റ് ഫാക്ട് ദാറ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഇസ് അബൌട്ട് ദ ടെമ്പറേച്ചർ അടുത്ത ഫാക്ടർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെമ്പറേച്ചറാണ് ടെമ്പറേച്ചറും കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ റേറ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കെമിക്കൽ ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത് കെമിക്കൽ റിയാക്ഷനിലൂടെയാണ് നമ്മളിത് പഠിക്കുന്നത് അപ്പോൾ അതിനു വേണ്ട റിയാക്ഷൻസാണ് സോഡിയം തയോസൾഫേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡ് വാട്ടർ ബോയിലിങ് ട്യൂബ് അപ്പോൾ അത് കണ്ടക്ട് ചെയ്യാൻ ആവശ്യമുള്ള സാധനമാണ് ബോയിലിംഗ് ട്യൂബും സ്പിരിറ്റ് ലാമ്പും അതായത് നമ്മൾ സ്പിരിറ്റ് ലാമ്പ് വേണം കാരണം ചൂടാക്കണം പിന്നെ അത് നമ്മൾ ബോയിലിങ് ട്യൂബിലിട്ടിട്ട് വേണം ചൂടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിൻ്റെ പ്രൊസീജിയർ താഴെ കൊടുത്തിരിക്കുന്നുണ്ട് അതായത് നമ്മളൊരു ഡയര്യൂട്ട് സൊല്യൂഷൻ ഓഫ് സോഡിയം തയോ സൾഫേറ്റ് ഉണ്ടാക്കുകയാണ് നമ്മളതിന് വെള്ളം ഒഴിച്ച് അതിനെ നേർപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആൻഡ് ടേക്ക് ഈക്വൽ വോല്യൂംസ് ഓഫ് ദി സൊല്യൂഷൻ ഇൻ ടു ബോയിലിങ് ട്യൂബ്സ് രണ്ട് വ്യത്യസ്ത ബോയിലിങ് ട്യൂബുകളിലായിട്ട് തുല്യ അളവിൽ നമ്മൾ ഡയല്യൂട്ട് സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുന്നു അത് കഴിഞ്ഞ് ഒരു ട്യൂബിനെ നമ്മൾ അങ്ങനെ വെക്കുന്നു മറ്റൊരു ട്യൂബിലുള്ള മിക്സറിനെ നമ്മൾ എന്താ ചെയ്യുന്നത് ഹീറ്റ് വൺ ബോയിലിങ് ട്യൂബ് ഫോർ സം ടൈം അതിനെ നമ്മൾ സ്പിരിറ്റ് ലാമ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ചൂടാക്കുകയാണ് ചെയ്യുന്നത് നോ ആഡ് ഡയല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ ഈക്വൽ എമൗണ്ട്സ് ഇൻ ബോത്ത് ദ ബോയിലിംഗ് ട്യൂബ്സ് അപ്പം ഒരു ബോയിലിംഗ് ട്യൂബിലുള്ളത് നമ്മൾ ചൂടാക്കിയിട്ടില്ല മറ്റ് രണ്ടാമത്തെ ബോയിലിങ് ട്യൂബിലുള്ള ഡയല്യൂട്ട് സോഡിയം തയോസൾഫേറ്റ് ചൂടാക്കിയതാണ് അപ്പം രണ്ടിലേക്ക് നമ്മൾ ഡയല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈക്വൽ അളവിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ് ഇനി നിങ്ങൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്യൂബ്സ് ഇസ് ദ പ്രസിപ്പിറ്റേറ്റ് ഫോംഡ് ഫാസ്റ്റ് ഏതിലാണ് അതിലൊരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഒരു അതിൽ ഒരു പ്രവർത്തനം നടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സോളിഡായിട്ട് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതിന് നമ്മൾ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയും അപ്പം ഏതിലാണ് പ്രസിപ്പിറ്റേറ്റ് വേഗത്തിൽ രൂപം കൊണ്ടിട്ടുള്ളത് ഇതിൽ നമുക്കറിയാം ഈ ഒരു പ്രവർത്തനം താഴെ കൊടുത്തിരിക്കുന്നുണ്ട് സോഡിയം തയോസൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി റിയാക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രവർത്തനത്തിൽ ഏതൊക്കെയാണ് അതിൻ്റെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ്സ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡും വാട്ടറും സൾഫർ ഡയോക്സൈഡും സൾഫറുമാണ് അതിൽ ഫോം ചെയ്തിരിക്കുന്ന ആളുകൾ അല്ലേ അപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട് വൺ മിനിറ്റ് ഐ ഷോ യു ദ പ്രൊഡക്ട്സ് സി ദീസ് അത പ്രൊഡക്ട്സ് സോഡിയം ക്ലോറൈഡ് വാട്ടർ സൾഫർ ഡയോക്സൈഡ് ആൻഡ് സൾഫർ ഇതിൽ സോഡിയം ക്ലോറൈഡ് വാട്ടർ എന്ന് പറയുന്ന നമുക്കറിയാം ഒപ്പെടുത്ത് വെള്ളത്തിലിട്ടാൽ ഈസി ആയിട്ട് ലയിക്കുന്നതാണ് അപ്പം അത് മിക്സ മിക്സബിൾ ആയതുകൊണ്ട് തന്നെ സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ ലയിച്ചിരിക്കും പിന്നെയുള്ളത് സൾഫർ ഡയോക്സൈഡ് ആണ് സൾഫർ ഡയോക്സൈഡും വെള്ളത്തിൽ ലയിക്കുന്ന ഒരു വസ്തുവാണ് അപ്പം അതും വെള്ളത്തിൽ ലയിച്ചിരിക്കും ബാക്കി കാണുന്നതാരാണ് സൾഫർ അപ്പം ആണ് അതിൽ സൾഫർ ആണ് അതിൽ ലയിക്കാതെ മിക്സ് ചെയ്യാതെ സോളിഡ് ആയിട്ട് നിൽക്കുന്ന സാധനത്തിനാണ് നമ്മൾ പ്രെസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു റിയാക്ഷനിൽ പ്രെസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് ആരാണ് സൾഫർ ആണ് ഇവിടെ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് രൂപം കൊള്ളുന്നത് സൾഫർ ആണ് പ്രസിപ്പിറ്റേറ്റ് നമ്മൾ പ്രെസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് സൾഫറാണ് അപ്പം സൾഫറിൻ്റെ നിറമെന്ന് പറയുന്നത് ഒരു പെയിൽ യെല്ലോ കളറാണ് ഒരു ചെറിയൊരു നേർത്ത യെല്ലോ കളറാണ് സൾഫറിനുള്ളത് സൾഫർ ഫോം ചെയ്യുന്നത് എങ്ങനെയാകട്ടെ അത് നമുക്കിതുവരെ ആ ഒരു മീഡിയം എന്ന് പറയുന്നത് ആയിരുന്നു നമുക്ക് വ്യക്തമായി കാണാൻ തെളിഞ്ഞ വെള്ളമായിരുന്നു ഇപ്പോൾ അതൊരു എന്താ പറയുക ഒപ്പീക്ക് സൊല്യൂഷനായി മാറി നമുക്ക് ക്ലിയർ ആയിട്ടൊന്നും കാണുന്നില്ല ജസ്റ്റ് ലൈക്ക് നമ്മൾ പാലൊക്കെ എടുത്താലങ്ങനെ പാലെടുത്താൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല ഒരു കൊളോയിഡൽ സൊല്യൂഷൻ പോലെയാണ് പാല് അല്ലേ കൊളോയിഡൽ സൊല്യൂഷൻ തന്നെയാണ് പാല് അപ്പം അതുപോലെ ഒരു കൊളോയ്ഡൽ ഫോമിലായിരിക്കും ഒരു ഒപ്പേക്ക് ആയിട്ട് നമുക്ക് ട്രാൻസ്പാരൻ്റ് അല്ല നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ളത് അതായത് ലൈറ്റ് ട്രാൻസ്പാരൻസി ഇല്ലാത്ത ഒരു സൊല്യൂഷൻ ആയിരിക്കും കിട്ടുക അതായത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് സൾഫർ ഫോം ചെയ്യുന്നത് കൊണ്ടാണ് സൾഫർ അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പിന്നെ കളറും ഒരു വെള്ള അല്ലെങ്കിൽ പെയിൽ യെല്ലോ കളറാണ് ഫോം ചെയ്യുന്നത് അപ്പം ഈ ഒരു സൾഫർ ഏറ്റവും കൂടുതൽ വേഗത്തിൽ ലഭിക്കുന്നത് ഏത് ടെസ്റ്റ് ട്യൂബിലെയാണ് ചൂടാക്കിയ ടെസ്റ്റ് ട്യൂബിലെയാണോ അല്ല ചൂടാക്കാത്തതിലെയാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ ലാബിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ചൂടാക്കിയ ടെസ്റ്റ് ട്യൂബിലായിരിക്കും എളുപ്പത്തിൽ സൾഫർ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നത് അപ്പം ഇവിടെ നമ്മൾ താഴെ പറയുന്നത് വാട്ട് ഈസ് ദ കളർ ഓഫ് ദ പ്രസിപ്പിറ്റേറ്റ് ഫോം അങ്ങനെ ഒരു ക്വസ്റ്റൻ കൂടിയുണ്ട് കളർ ഓഫ് ദ പ്രസിപ്പിറ്റേറ്റ് ഫോം ഡസ് യെല്ലോ പെയിൽ യെല്ലോ വളരെ നേരത്തെ ഒരു യെല്ലോ കളറാണ് അതിൻ്റെ കളർ എന്ന് പറയുന്നത് നമുക്കിവിടെ എഴുതാം അത് പെയിൽ യെല്ലോ കളറാണ് അത് സൾഫറിൻ്റെയാണ് ബ്രാക്കറ്റിൽ ഞാൻ എഴുതുന്നുണ്ട് സൾഫറിൻ്റെയാണ് പെയിൽ യെല്ലോ കളർ എന്ന് പറയുന്നത് നോ യു വിയും ടു ദ നെക്സ്റ്റ് സെക്ഷൻ ദാറ്റ് ഇസ് ത്രെഷോൾഡ് എനർജി എന്തിനെയാണ് നമ്മൾ ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത് അതായത് ഏതൊരു മോളിക്യൂൾസിനും ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കണമെങ്കിൽ ഒരു മിനിമം എനർജി ആവശ്യമാണ് മിനിമം കൈനറ്റിക് എനർജി ആവശ്യമാണ് മിനിമം എനർജി ഉള്ള ആളുകൾക്ക് മാത്രമേ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളു അപ്പോൾ ആ ഒരു മിനിമം എനർജിയാണ് നമ്മൾ ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത് ത്രെഷോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പടി അല്ലേ നമ്മളെ വീട്ടിലൊക്കെ പണ്ട് ഒരു ഉമ്മറപ്പടി ഉണ്ടായിരുന്നു അതുപോലൊരു പടി അതാണ് അതിൻ്റെ ആ ഒരു ലെവലെന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് മിനി ത്രെഷോൾഡ് എനർജിയേക്കാൾ കൂടുതൽ എനർജി ഉള്ളതാണെങ്കിൽ തീർച്ചയായും അത് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും ത്രഷോൾഡ് എനർജിയേക്കാൾ കുറവാണെങ്കിൽ ആ ഒരു മോളിക്യൂളിന് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല അപ്പം ത്രെഷോൾഡ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണത് മിനിമം എനർജി റിക്കുവർഡ് ബൈ എ മോളിക്യൂൾ ടു ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ എനർജിയാണ് അതിന് നമ്മൾ ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നത് എനർജി ആസ് വെൽ എസ് സ്പീഡ് ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ് ദ okay increase when reactants are heated ഒരു സാധനം നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ അതിലുള്ള മോളിക്യൂൾസിന് എനർജി കൂടുകയാണ് ചെയ്യുന്നത് ചൂടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഹീറ്റ് എനർജി പ്രൊവൈഡ് ചെയ്യാണ് അവർക്ക് അപ്പം ഹീറ്റ് എനർജി കൂടുതലായി ലഭിച്ചു അതായത് അവരുടെ എനർജി ഇൻക്രീസ് ചെയ്തു പിന്നെ നമുക്കറിയാം ചൂടാക്കുമ്പോൾ നിങ്ങൾ സാധാരണ ഒരു വെള്ളം കൂടി ചൂടാക്കുമ്പോൾ നമുക്കറിയാം മോളിക്യൂൾസ് വിൽ ബി മൂവിങ് ഫാസ്റ്റ് തണുത്ത വെള്ളത്തിനേക്കാൾ കൂടുതൽ മോളിക്യൂൾസ് എളുപ്പത്തിൽ മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും അതായത് ചൂടാക്കുമ്പോൾ മോളിക്യൂൽസിൻ്റെ എനർജിയും അതിൻ്റെ സ്പീഡും വർദ്ധിക്കുന്നതായിരിക്കും അപ്പം അതിന് നമ്മൾ നേരത്തെ അല്ലേ എനർജി കൂടുന്തോറും എന്നാണ് കൊള്യൂഷൻ കൂടാനുള്ള അവസ്ഥയാണ് കൊള്യൂഷൻ കൂടാനുള്ളൊരു സാഹചര്യമാണുള്ളത് മോളിക്യൂൾസ് തമ്മിലുള്ള സ്പീഡും എനർജിയും കൂടുമ്പോൾ അവർ തമ്മിലുള്ള കൊള്യൂഷൻ കൂട്ടിമുട്ടലും കൂടുതലാണ് കൊള്യൂഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ട അപ്പോൾ അവർ തമ്മിലുള്ള കൊള്യൂഷൻസും കൂടുതലായിട്ട് രാസപ്രവർത്തനം വളരെ വേഗത്തിൽ നടക്കാനുള്ളൊരു പ്രവണതയാണുള്ളത് അപ്പം ദിസ് ഇസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് വിത്ത് റേഷോൾഡ് എനർജി ഇൻക്രീസസ് ആസ് എ റിസൾട്ട് ദ നമ്പർ ഓഫ് ഇഫക്റ്റീവ് കൊളീഷൻസ് ഇൻക്രീസസ് എൻ ദസ് റേറ്റ് ഓഫ് കെം റിയാക്ഷൻസ് ഓൾസോ ഇൻക്രീസസ് സോ റേസിംഗ് ദി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത് അത് ഇഫക്റ്റീവ് കൊളീഷൻ കൂട്ടാനുള്ളൊരു ഒരു ഒരു പ്ര പ്രതിവിധിയാണ് അല്ലേ ചൂടാക്കുമ്പോൾ ഇഫക്റ്റീവ് കൊളീഷൻ എല്ലാ കൊളീഷനും രാസപ്രവർത്തനത്തിൽ എത്തിച്ചേരുന്നില്ല എനർജി കൂടിയ മോളിക്കൂൾസിൻ്റെ കൊളീഷൻസ് മാത്രമേ രാസപ്രവർത്തനത്തിലേക്ക് എത്തിച്ചേരുന്നുള്ളൂ അതിനെയാണ് നമ്മൾ ഇഫക്റ്റീവ് കൊളീഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇഫക്റ്റീവ് കൊളീഷൻ കൂടുതലാക്കാൻ അല്ലെങ്കിൽ കൂട്ടാനുള്ള ഒരു ട്രിക്കാണെന്ന് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂട്ടുക അല്ലെങ്കിൽ അതിനെ ചൂടാക്കുക എന്നുള്ളത് ടെമ്പറേച്ചർ ഇസ് എൻ ഇമ്പോർട്ടൻ്റ് ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഓൾസോ ഇൻക്രീസസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ടെമ്പറേച്ചർ വർദ്ധിക്കുന്നതിനനുസരിച്ച് റേറ്റ് ഓഫ് റിയാക്ഷനും കൂടിക്കൊണ്ടിരിക്കുന്നു നെക്സ്റ്റ് വൺ ദാറ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഈസ് കാറ്റലിസ്റ്റ് കാറ്റലിസ്റ്റ് എന്ന ഒരാളാണ് അടുത്ത ഒരു ഘടകം അതായത് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഉൽപ്രേരകം എന്ന് പറയും മലയാളത്തിൽ ആ കാറ്റലിസ്റ്റ് ആണ് റേറ്റ് ഓഫ് റിയാക്ഷനെ നിയന്ത്രിക്കുന്ന വേറെ ഒരാൾ അത് കൂട്ടുകയാവും കുറയ്ക്കുകയും എന്താണെന്ന് നമുക്ക് നോക്കാം അതിനും ഒരു ആക്ടിവിറ്റിയിലൂടെയാണെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെയാണ് നമ്മളത് പഠിക്കുന്നത് ഇതിന് വേണ്ട ആവശ്യമായ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ പെറോ ഹൈഡ്രജൻ പെറോക്സൈഡും ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് വേണ്ടത് ഹൈഡ്രജൻ പെറോക്സൈഡ് വെൻ അണ്ടർഗോ ഡീകമ്പോസിഷൻ ഫോമിങ് വാട്ടർ ആൻഡ് ഓക്സിജൻ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് അത് ഡീകംപോസ് ചെയ്യുമ്പോൾ അത് വിഘടിക്കുമ്പോൾ വാട്ടറും ഓക്സിജനുമായിട്ടാണ് മാറുക അപ്പം ഓക്സിജൻ ഗ്യാസ് അവിടുന്ന് ലിബറേറ്റ് ചെയ്യപ്പെടും ദ ടേക്ക് സം ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷൻ ഇൻ എ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ഷോ എ ഗ്ലോയിങ് ഇൻസൻ സ്റ്റിക്ക് ഇൻ റ്റു ദസ്റ്റ് ട്യൂബ് നമുക്കറിയാം ഓക്സിജൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ളൊരു ഗ്യാസാണ് അത് കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ് ഓക്സിജൻ ബേണിങ്ങിന് സഹായിക്കുന്ന ലനത്തിന് സഹായിക്കുന്ന ഗ്യാസാണ് ഓക്സിജൻ എന്ന് പറയുന്നത് അപ്പം ഹൈഡ്രജൻ പെരോക്സൈഡ് എടുത്ത് അതിൻ്റെ സൊല്യൂഷൻ ആക്കി അതിനെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഹൈഡ്രജൻ പെരോക്സൈഡ് ലായനി ആക്കി അല്ലെങ്കിൽ സൊല്യൂഷനാക്കി നമ്മളൊരു ടെസ്റ്റ് ട്യൂബിലെത്ത് എടുത്തു കഴിഞ്ഞാൽ അത് സ്വയം തന്നെ വിഘടിക്കാൻ സ്റ്റാർട്ട് ചെയ്യും വിഘടനം അതിൻ്റെ ഡീകമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ വിഘടിച്ച അവസ്ഥയിൽ നമുക്ക് ലഭിക്കുന്നത് വാട്ടർ ആൻഡ് ഓക്സിജൻ ആണ് അപ്പം ഓക്സിജൻ എന്ന് പറയുന്നത് ഗ്യാസ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം അത് മുകളിലേക്ക് വരും അപ്പം നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ ഒരു ചന്ദനത്തിരിയോ ഈർക്കിലോ മറ്റോ കത്തിച്ചൊരു ഗ്ലോയിങ് ആയിട്ടുള്ള അതായത് കത്തേണ്ട ആവശ്യമില്ല ഗ്ലോ അതിലാ ഒരു സ്പാർക്ക് വേണം ആ ഒരു അവസ്ഥയിൽ നമ്മൾ കാണിക്കുകയാണെങ്കിൽ ആ ചന്ദനത്തിരിയോ അല്ലെങ്കിൽ ഈർക്കിലോ ആയിട്ട് അത് ആളി കത്താൻ തുടങ്ങും കാരണം ഓക്സിജനാണ് അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാതകമെന്ന് പറയുന്നത് ഓക്സിജനാണ് ഓക്സിജൻ ഈസ് എ ഗ്യാസ് വിച്ച് ഹെൽപ്സ് ഇൻ ബേർണിംഗ് ജ്വനത്തിന് ആവശ്യമായ അല്ലെങ്കിൽ ജ്വലനത്തിന് സഹായിക്കുന്ന ഒരു വാതകമാണ് ഓക്സിജൻ അതുകൊണ്ട് തന്നെ ഈ ഈർക്കിൽ ആളി കത്താൻ തുടങ്ങും അതാണ് അവിടെ കാണുന്നത് ഇനി നമ്മൾ ഈ കത്ത് അല്ലെങ്കിൽ ജ്വലനം എന്ന് പറയുന്നത് കൂടുതലാക്കാൻ എന്തെങ്കിലും സഹായിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്തതായി അപ്പം അതിനുവേണ്ടി നമ്മൾ നൗ ആഡ് സം മാനീസ് ഡയോക്സൈഡ് എം എ നോ ടു മാങ്ങനീസ് ഡയോക്സൈഡ് ആഡ് ചെയ്യാൻ പോവുകയാണ് നമ്മളിതിലേക്ക് അപ്പം ഈ മാങ്കനീസ് ഡയോക്സൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രവർത്തനത്തിന് എന്താണ് സംഭവിക്കുന്നത് നോക്കാം അപ്പം എന്ത് ചെയ്യും ഈ മാങ്കനീസ് ഡയോക്സൈഡ് ആഡ് ചെയ്ത ഉടനെ വളരെ കൂടുതലായിട്ട് ഓക്സിജൻ ലിബറേറ്റ് ചെയ്യപ്പെടുകയും ആ ഓക്സിജൻ വളരെയധികം ലിബറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു ജ്വലനം എന്ന് പറയുന്നത് കമ്പസ്റ്റൺ അല്ലെങ്കിൽ കത്തുന്ന ആ പ്രവർത്തനം എന്നുള്ള വളരെ സ്പീഡിലാവുകയും ചെയ്യും വളരെയധികം ഫ്ലെയിം വളരെ അധികം ഉണ്ടാവും അതായത് ഓക്സിജൻ വളരെയധികം ലിബറേറ്റ് ചെയ്യപ്പെടും പെട്ടെന്ന് പെട്ടെന്ന് പ്രവർത്തനമാവും ഈ മാംഗനീസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് മാംഗനീസ് എന്ന് പറയുന്നത് സഹായിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു കെമിക്കൽ റിയാക്ഷൻ വേഗത്തിൽ നടക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരാളാണ് മാഗനീസ് ഡയോക്സൈഡ് മാഗനീസ് ഡയോക്സൈഡ് ആഡ് ചെയ്തുകൊണ്ട് ഒരിക്കലും പ്രവർത്തനം മന്ദഗതിയിലാവുന്നില്ല അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ റിയാക്ഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ സൊല്യൂഷനിലുള്ള സാധനത്തിന് നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുന്നു ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാംഗനീസ് ഡയോക്സൈഡ് ആണ് കിട്ടുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ നമ്മൾ എത്ര മാംഗനീസ് ഡയോക്സൈഡ് ആ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടോ സപ്പോസ് നിങ്ങൾ വൺ ഗ്രാം മാംഗനീസ് ഡയ ആണ് ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പോയിൻറ്റ് സീറോ ഫൈവ് ഗ്രാം മാംഗനീസ് എത്രയാണോ നിങ്ങൾ ആഡ് ചെയ്യുന്നത് അതേ അളവിൽ തുല്യമായ അളവിലുണ്ടായിരിക്കും മാങ്കനീസ് ഡയോക്സൈഡിൻ്റെ യാതൊരു പ്രോപ്പർട്ടിയും നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സും മാറ്റി മാറില്ല അതിൻ്റെ അർത്ഥം എന്താണ് അതൊരു കെമിക്കൽ റിയാക്ഷനിലും പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല അതിൻ്റെ പ്രസൻസ് ഒന്നുകൊണ്ട് മാത്രം മറ്റേ കെമിക്കൽ റിയാക്ഷൻ വളരെ സ്പീഡിൽ നടന്നു പക്ഷേ അതെന്താണ് അതിനൊരു കുഴപ്പമില്ല ആരുമായിട്ടും ഒരു കൊളീഷനും ഒരു കെമിക്കൽ റിയാക്ഷനും പോയിട്ടില്ല അത് അതുപോലെ തന്നെ തുല്യ അളവിൽ എല്ലാ പ്രോപ്പർ പ്രോപ്പർട്ടിയോടും കൂടി നമുക്ക് തിരിച്ചു കിട്ടി പക്ഷേ കെമിക്കൽ റിയാക്ഷൻ സ്പീഡപ്പ് ആക്കാൻ സാധിക്കുകയും ചെയ്തു അപ്പം അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് രണ്ട് തരത്തിലുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ട് മാഗ്നീസ് ഡയോക്സൈഡ് എന്ന് പറയുന്നത് അത് പ്രവർത്തനം സ്പീഡപ്പ് ആകാൻ സഹായിക്കുകയാണ് അപ്പോൾ അതിന് രണ്ട് മൂന്ന് എക്സാമ്പിൾ കൂടി കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ വനേഡിയം പെൻഡോക്സൈഡ് ആഡ് ചെയ്യും ഓക്കെ കാറ്റലിസ്റ്റിൻ്റെ ഒരു ഇത് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് കാറ്റലിസ്റ്റ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ആൾട്ടർ ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് വിതഔട്ട് ദെംസെൽസ് അണ്ടർഗോയിങ് എനി പെർമനൻറ്റ് കെമിക്കൽ ചേഞ്ച് യാതൊരു കെമിക്കൽ ചേഞ്ചും വശപ്പെടാതെ അവർ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഗതിയെ കൂട്ടുകയോ കുറയ്ക്കുകയോ അതായത് സ്വാധീനിക്കുന്ന ഘടകങ്ങളെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ കാറ്റലിസ്റ്റ് അവരൊരു റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനെ ഓൾട്ടർ ചെയ്യുന്നു ചേഞ്ച് ചെയ്യുന്നു ഇറ്റ് മേ ബി ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് ഓൾറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് വർദ്ധിപ്പിക്കുകയാകാം കുറയ്ക്കുകയാകാം പക്ഷേ ദേ വിൽ നോട്ട് ബി അണ്ടോയി അണ്ടർഗോയിങ് എനി സോർട്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് അവർക്ക് യാതൊരു ചേഞ്ചും അല്ലെങ്കിൽ അവർ യാതൊരു കെമിക്കൽ റിയാക്ഷൻസിലും പങ്കെടുക്കുന്നില്ല അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഇനി കാറ്റലിസ്റ്റിന് രണ്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇൻ ദ മാനുഫാക്ചർ ഓഫ് സൾഫ്യൂറിക് ആസിഡ് വെനേഡിയം പെൻറോക്സൈഡ് ഇസ് യൂസ്ഡ് ആസ് എ കാറ്റലിസ്റ്റ് പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആണത് നമ്മൾ സൾഫ്യൂറിക് ആസിഡിൻ്റെ നിർമ്മാണ സമയത്ത് വനേഡിയം പെൻഡോക്സൈഡ് ആഡ് ചെയ്യും ഈ വനേഡിയം പെൻഡോക്സൈഡ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കാറ്റലിസ്റ്റായി പ്രവർത്തിച്ച് സൾഫ്യൂറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ എമോണിയയുടെ ഹേബർ പ്രോസസ്സ് പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ എമോണിയയുടെ നിർമ്മാണം ആ ഹേബർ പ്രോസസ്സിൽ എമോണിയയുടെ നിർമ്മാണത്തിൽ നമ്മൾ അയേൺ ആണ് പോസിറ്റീവ് കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അയേൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയ ഉണ്ടാകുന്ന പ്രവർത്തനം വളരെ സ്പീഡപ്പ് ആക്കാൻ സാധിക്കും ഇനി നെഗറ്റീവ് കാറ്റലിസ്റ്റും ഉണ്ട് ഇപ്പം നമുക്കറിയാം ഹൈഡ്രജ ഹൈഡ്രോ ഹൈഡ്രോജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന ലായനി തുറന്ന് വെച്ചിരുന്നാൽ അല്ലെങ്കിൽ അത് പുറത്ത് വെച്ചിരുന്നാൽ അത് ഡീകമ്പോസിഷൻ ആയി ആയിപ്പോന്ന് പറഞ്ഞു അതായത് ഹൈഡ്ര വാട്ടറും ഓക്സിജനുമായി വിഘടിക്കുമെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ നമുക്ക് വിഘടിക്കേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈഡ്രോജൻ പെറോക്സൈഡ് നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചു ലായനി ഉണ്ടാക്കി വെച്ചു നമുക്ക് അതിൽ അത് ഉപയോഗിച്ചിട്ട് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻ നടത്തണം പക്ഷേ അത് വിഘടിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് റിയാക്ഷൻ നടത്താൻ പറ്റില്ല കാരണം അത് വെള്ളവും ഓക്സിജനുമായി മാറിക്കഴിഞ്ഞിരിക്കും അതിനെ നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യണം അതിനെ തടയിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കാറ്റലിസ്റ്റിനെ ആഡ് ചെയ്യാൻ പറ്റും അതായത് നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയും പ്യാസപ്രവർത്തനം മന്ദഗതിയിലാക്കാനുള്ള അല്ലെങ്കിൽ കുറയ്ക്കാൻ അതിൻ്റെ റേറ്റ് കുറയ്ക്കാനാകുന്ന കാറ്റലിസ്റ്റിനെയാണ് നമ്മൾ നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയൊരു കാറ്റലിസ്റ്റാണ് ഫോസ്ഫോറിക് ആസിഡ് അപ്പോൾ വെനവോ വി മേക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷൻ വി വിൽ ബി ആഡിംഗ് ലിറ്റിൽ ബിറ്റ് ഓഫ്

ഈ വിഘടനം എന്നുള്ളത് ഡി ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടനത്തെ അത് മന്ദഗതിയിലാക്കുകയാണ് ചെയ്യുന്നത് ഇറ്റ് വിൽ റെഡ്യൂസ് ദ സ്പീഡ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ ടു വാട്ടർ ആൻഡ് ഓക്സിജൻ ഇറ്റ് വിൽ സ്ലോ ഡൗൺ ദ റിയാക്ഷൻ ഇറ്റ് വിൽ സ്ലോ ഡൗൺ ദ റിയാക്ഷൻ ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ ടു വാട്ടർ ആൻഡ് ഓക്സിജൻ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെഗറ്റീവ് കാറ്റലിസ്റ്റായ ഫോസ്ഫോറിക് ആസിഡിന് ആഡ് ചെയ്യുന്നത് ഇനി ബയോ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് ബയോ കാറ്റലിസ്റ്റ് ബയോ എന്ന് പറഞ്ഞാൽ ലിവിങ് അതായത് ലിവിങ് കാറ്റലിസ്റ്റ് അതൊരു കെമിക്കൽ ആണ് എന്നാൽ കൂടി നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന അനവധി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആനിമൽ ആകട്ടെ പലവിധാനും ആനിമൽസിൻ്റെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുണ്ട് അല്ലെ ഒരുപാട് രാസപ്രവർത്തനങ്ങൾ ഒരു ഒരു ആണ് ഡൈജഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു അതുപോലെ ഒരുപാട് രാസപ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ എല്ലായ്പ്പോഴും നമ്മൾ അറിയാതെ അറിഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ രാസപ്രവർത്തനങ്ങൾക്കും പല വിധത്തിലുള്ള സഹായിക്കുന്ന ആളുകളുമുണ്ട് കാറ്റലിസ്റ്റുമുണ്ട് അപ്പം ഈ ബയോളജിക്കലായിട്ടുള്ള കാറ്റലിസ്റ്റിനെ നമ്മൾ വേറൊരു പേരിലൂടെയാണ് പറയുന്നത് അവരെ നമ്മൾ എൻസൈമുകൾ എന്നാണ് പറയുന്നത് രാസാഗ്നികൾ എന്ന് പറയും മലയാളത്തിൽ എൻസൈംസ് എൻസൈമുകൾ അല്ലെങ്കിൽ രാസാഗ്നികൾ എന്ന് പറയും അപ്പം ബയോളജിക്കൽ പ്രോസസ്സ് ഒക്യോറിങ് ഇൻ ലിവിങ് സെൽസ് ആർ കെമിക്കൽ റിയാക്ഷൻസ് ദീസ് കെമിക്കൽ റിയാക്ഷൻസ് സസ്റ്റെയിൻ ലൈഫ് നമ്മുടെ ജീവൻ നിലനിന്ന് പോകാൻ തന്നെ ഈ കെമിക്കൽ റിയാക്ഷൻസ് ആണ് കാരണം ദീസ് റിയാക്ഷൻസ് ആർ കാറ്റലൈസ്ഡ് ബൈ കോംപ്ലക്സ് പ്രോട്ടീൻ മോളിക്യൂൾസ് നോൺ ആസ് എൻസൈംസ് അപ്പോൾ എൻസൈംസ് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി ദി ആർ കോംപ്ലക്സ് പ്രോട്ടീൻ മോളിക്യൂൾസ് അതിസങ്കീർണ്ണമായ പ്രോട്ടീൻ തന്മാത്രകളാണ് ആക്ച്വലി ഈ എൻസൈംസ് അല്ലെങ്കിൽ രാസാഗ്നികൾ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻസാണ് എൻസൈം എമാലൈസ് അതെ എനാലൈസല്ല എമായിലൈസാണ് എൻസൈമിൻ്റെ പേരിട്ടോ അവിടെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ആണത് അവിടെ എ എം എം ആണ് വരേണ്ടത് എമായിലൈസ് ഓക്കെ ഓക്കെ ഈസ് നോട്ട് വർക്കിംഗ് എമായിലൈസ് എമായിലൈസ് എന്ന് പറയുന്ന എൻസൈം ദാറ്റ് ഈസ് പ്രസൻ്റ് ഇൻ സലൈവ ദാറ്റ് കൺവേർട്ട് സ്റ്റാർച്ച് ഇൻ ടു മാൽറ്റോസ് അപ്പം സ്റ്റാർച്ചിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വായയിൽ വെച്ചാണ് അല്ലേ വായയിലുള്ള ഉമിനീർ അതായത് സലൈവ ആ സലൈവയിൽ ഒരു എൻസൈം ഉണ്ട് അതിൻ്റെ പേരാണ് എമായിലൈസ് ആ എമായിലൈസ് എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ച് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് അതിനെ മാത്രം തിരഞ്ഞെടുത്ത് പ്രോട്ടീനെ ഫാറ്റിനെ ഒന്നല്ല കാർബോഹൈഡ്രേറ്റിനെ തിരഞ്ഞെടുത്ത് അതിനെ വിഘടിപ്പിച്ചിട്ട് മാൾട്ടോസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു കൺവേർഷന് വേണ്ടി സ്റ്റാർച്ച് ഇൻറ്റു മാൾട്ടോസ് എന്ന് പറയുന്ന ഒരു കൺവേഷന് വേണ്ടിയിട്ട് മാൾട്ടോസ് എന്ന് പറഞ്ഞാൽ അത് സങ്കീർണത കുറഞ്ഞൊരു ഗ്ലൂക്കോസാണ് ഓക്കെ സ്റ്റാർച്ചിനെ ഗ്ലൂക്കോസാക്കി മാറ്റുക സ്റ്റാർച്ച് എന്ന് പറയുന്നതിനെ മാൾട്ടോസ് എന്ന് പറയുന്ന ഗ്ലൂക്കോസാക്കി മാറ്റുകയാണ് എമായിലേസ് ചെയ്യുന്നത് അപ്പം ഈ എമായലേസ് ഇസ് പ്രെസൻറ്റ് ഇൻ സലേവ വിച്ച് ഇസ് പ്രെസൻ്റ് ഇൻ ആ മൗത്ത് നമ്മുടെ വായിലുള്ള ഉമിനീരിലാണ് ഈ എ സലേവയിലാണ് എമായിലേസ് ഉള്ളത് അപ്പോൾ എമായിലേസ് എന്ന് പറയുന്നത് എന്താണ് ഒരു ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ് സോ ദാറ്റ് വി ക്യാൻ കോൾ ഇറ്റ് എൻ എൻസൈം ഓക്കെ എമ്യാലേസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി എക്സാമ്പിൾസ് ഓഫ് എൻസൈം ആണ് സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്